കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡുകൾ നിരസിച്ച് നാടക പ്രവർത്തകർ. പ്രൊഫഷണൽ നാടക മത്സരത്തിൽ അവാർഡ് നിർണയം സുതാര്യമല്ലെന്ന് ആരോപിച്ചാണ് ഇത്. നാടക സമിതികൾക്കുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച് അക്കാദമിയുടെ നടപടി പുനഃപരിശോധിക്കണമെന്നും കലാകാരന്മാർ ആവശ്യപ്പെടുകയാണ്. സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച പ്രൊഫഷണൽ നാടക മത്സരത്തിൽ അവാർഡുകൾ നേടിയവരാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിയ രാജീവൻ മമ്മളിയും നാടകരചനയ്ക്ക് അവാർഡ് കിട്ടിയ പ്രദീപ് കുമാറും അവാർഡുകൾ വേണ്ടെന്ന് അക്കാദമി അറിയിച്ചു. പ്രൊഫഷണൽ നാടകങ്ങൾക്കുള്ള പ്രധാന അവാർഡുകളിൽ മിക്കവയും അക്കാദമി നിർവാഹക സമിതി അംഗത്തിന്റെ നാടകങ്ങൾക്ക് തന്നെ കിട്ടി. ഇതാണ് പ്രതിഷേധത്തിന് കാരണം. ഈ കഴിഞ്ഞ നാടക സീസണിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടുകയും ചെയ്ത 3-4 നാടകങ്ങളുണ്ട്. ഈ 3-4 നാടകങ്ങളും ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് ഇത്തരം നമ്മൾ പോലും വളരെ വേറെ മറ്റൊരു നാടകത്തെ, ആ നാടകത്തിന് മികച്ച നിർവാഹക സമിതി അംഗത്തിൻ്റെ നാടകമാണ് പറയണത്, അദ്ദേഹം നാടകത്തിൻ്റെ അതിന് മികച്ച അവതരണം, മികച്ച നടൻ, മികച്ച സംവിധായകൻ, മികച്ച രണ്ടാമത്തെ നടി, മികച്ച രചന, അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു നാടകത്തിന് രണ്ടാം സ്ഥാനവും. അമേച്ചർ തിയേറ്റർ നാടകങ്ങൾക്കായി അക്കാദമി ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു. എന്നാൽ പ്രൊഫഷണൽ നാടകങ്ങൾക്കുള്ള സഹായങ്ങൾ വെട്ടിച്ചുരുക്കുന്നു. നാടക സമിതികൾക്ക് നൽകിയിരുന്ന 1,00,000 രൂപ സബ്സിഡി ഇല്ലാതാക്കിയതും അവാർഡ് നിരസിക്കുന്നതിന് കാരണമായി നാടക പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. അവാർഡ് ലഭിച്ചുകൊണ്ട് നിരസിക്കുന്നത് ഉത്തരവാദപ്പെട്ടവരുടെ കണ്ണു തുറക്കാനും മേലിൽ വരുന്ന കലാകാരന്മാർക്ക് നീതി ലഭിക്കാനും വേണ്ടിയാണ്. സാംസ്കാരിക മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കാനാണ് നാടക പ്രവർത്തകരുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.